ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ടൂറിസ്റ്റ് പ്ലേസ് ആയ കാഞ്ഞിരക്കൊല്ലി എന്നുള്ള സ്ഥലത്താണ് നമ്മൾ വന്നേക്കുന്നത്. ഇതാണ് കാഞ്ഞിരക്കൊല്ലി. നമ്മൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാഞ്ഞിരക്കൊല്ലിയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഗൈസ്, നമ്മുടെ ഈ കാഞ്ഞിരക്കൊല്ലി ലൊക്കേഷൻ എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ എന്ന സ്ഥലത്താണ് ഇതിൻ്റെ മെയിൻ ലൊക്കേഷൻ വരുന്നത്. ഈ ലൊക്കേഷൻ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് പ്ലേസ് ഈ പയ്യാവൂർ ഭാഗത്താണ് ഏറ്റവും കൂടുതലുള്ളത്. അതായത് നമ്മുടെ കാഞ്ഞിരക്കൊല്ലി ആവട്ടെ, അതേപോലെ ശശിപാറ, അതേപോലെ നമ്മുടെ പാലക്കൻതട്ട്, അതുപോലെ കുറേ അനവധി ടൂറിസ്റ്റ് പ്ലേസാണ് ഈ പയ്യാവൂർ സ്ഥലത്ത് തന്നെ നമ്മുടെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടെ എല്ലാം അടുത്തടുത്താണ് ഇത് വരുന്നത്. അത് കാഞ്ഞിരക്കൊല്ലിയാണ് സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ നിലവിൽ ഇതിന് മുന്നേ നമ്മൾ അതായത് ശശിപാറ, അതുപോലെ പാലക്കനാട്ട്, ഇവിടെയെല്ലാം നമ്മൾ കവർ ചെയ്ത ഒരു ഏരിയയും കൂടിയാണ്. അത് നമ്മുടെ യൂട്യൂബ് ചാനൽ വീഡിയോസ് ആയിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഗൈസ് നോക്കൂ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ വെള്ളത്തിൻ്റെ ചാട്ടം നോക്കി അടിപൊളി സീനാണ്. നമ്മൾ സംഭവം എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസത്തോളം മഴയായതുകൊണ്ട് നല്ല രീതിയിൽ വെള്ളമുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് പോയി നോക്കാം എന്താ സ്ഥിതി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ, കാഞ്ഞിരക്കൊല്ലിത്തെ വ്യൂ ഇതാണ്. നമ്മുടെ ഇതിൽ അധികം കാഴ്ചകൾ കാണാനായിട്ടൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് വന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് കുളിച്ചിട്ടൊക്കെ പോകാനുള്ള ഒരു ഏരിയയാണ്. നമ്മുടെ ഫാമിലിയൊക്കെ കൂടി ഇങ്ങോട്ട് വന്ന് നല്ലോണം ഒന്ന് ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയും കൂടിയാണ് ഈ കാഞ്ഞിരക്കൊല്ലി. പിന്നെ ഗൈസ്, നമ്മളിവിടെ വരുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മഴക്കാലത്ത് വന്നാൽ മാത്രമേ ഇവിടെ ഇങ്ങനത്തെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. വേനൽക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ വെള്ളം ഒട്ടും ഉണ്ടാവില്ല, കുറവായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ കാഞ്ഞിരക്കൊല്ലി വാട്ടർഫോൾസ് നല്ല ഇതിൻ്റെ ശരിക്കുള്ള പേര്, ഇതിൻ്റെ ശരിക്കുള്ള പേര് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അളകാപുരി എന്നാണ് ഇതിൻ്റെ ഫോൾസിൻ്റെ പേര്. നമ്മുടെ ശരിക്കും കാഞ്ഞിരക്കൊല്ലി എന്ന് പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ സ്ഥലത്തിൻ്റെ പേരാണ് കാഞ്ഞിരക്കൊല്ലി. അളകാപുരി എന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര്. പിന്നെ നമുക്ക് നിലവിൽ അങ്ങോട്ട് എൻട്ര ചെയ്യുന്ന മുമ്പേ നമുക്കൊരു ചെറിയൊരു പാർക്കിംഗ് കാണാം. ആ പാർക്കിങ്ങിന് എൻ്റർ ചെയ്യാൻ അവിടെ 10 രൂപയാണ് ഒരു പാർക്കിങ്ങിന് വരുന്നത്. പിന്നെ നമുക്ക് കുറച്ചുകൂടി മുകളിലോട്ട് പോകുമ്പോൾ അവിടെ തന്നെ ടിക്കറ്റ് കൗണ്ടർ കാണാം. ആ കൗണ്ടറിൽ ചെറിയവർക്ക് 10 രൂപ, വലിയവർക്കും 20 രൂപയും വെച്ചിട്ടാണ് അവിടെ ടിക്കറ്റ് മുറിക്കുന്നത്. ടിക്കറ്റ് കഴിഞ്ഞ് 1 മണിക്കൂറാണ് ടിക്കറ്റ്. ഇത് 10 രൂപ എന്ന് പറഞ്ഞിട്ട് 10 രൂപ 20 രൂപ ആണെങ്കിലും 1 മണിക്കൂറാണ് ടൈം പറയുന്നത്. പക്ഷേ നമ്മൾ 1 മണിക്കൂർ കൂടുതലും അവിടെ നിന്നവരും ഉണ്ട്, സ്പെൻഡ് ചെയ്യുന്നവർക്ക് ആൾക്കാരും ഉണ്ട്. നമ്മൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് തിരിച്ച് പോന്നു, കാരണം നിറച്ചു നല്ല ആൾ വരുന്നുണ്ട് അതിൽ. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ഭാഗത്തുള്ള ആൾക്കാരല്ല, ഏറ്റവും കൂടുതൽ പുറത്തുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ അവിടെ വന്ന് നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ. നമുക്ക് അടുത്തുള്ളവർ അധികം കാണാനൊന്നും പറ്റത്തില്ല, കൂടുതലായിട്ട് പുറത്തുള്ളവരാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കാഞ്ഞിരക്കൊല്ലിയിലെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ്. ഇത് നമുക്ക് നിങ്ങൾക്ക് കണ്ടവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നും കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് എന്നാൽ. ഓക്കെ, ബൈ ബൈ.